ഫിലിം ഗാരേജിന്റെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനിമൽ എന്ന സിനിമ ചിത്രത്തിന്റെ ആദ്യ വർക്കിംഗ് ദിവസത്തിലേക്ക് നാലാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ തിങ്കളാഴ്ച ഒരു തരത്തിലും കളക്ഷൻ ഇടിവ് സംഭവിക്കാതെ പ്രതീക്ഷിച്ചത് പോലെ വേൾഡ് വൈഡ് കളക്ഷൻ 60 കോടിക്ക് മുകളിലേക്ക് ഇന്നലെയും എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും 40 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ ലോകമെമ്പാടും നിന്നും 69 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത് 4 ദിവസങ്ങൾ കൊണ്ട് 425 കോടി രൂപയാണ് രൺബീർ കപൂർ നായകനെത്തിയ സിനിമ നേരിട്ടിരിക്കുന്നത്. നാളത്തെ കളക്ഷനോടെ 500 കോടി കടക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമ ഇതിനോടൊപ്പം തന്നെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടിരിക്കുകയാണ്. അനിമലിനോടൊപ്പം തിയേറ്ററുകളിലെത്തിയെങ്കിൽ പോലും മികച്ച കളക്ഷൻ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് നേരിട്ടിരിക്കുകയാണ് സാം ബഹദൂർ എന്ന ഏറ്റവും പുതിയ ഹിന്ദി സിനിമ. വിക്കി കൗശൽ നായകനെത്തിയ സിനിമ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 35 കോടി ഇന്ത്യൻ കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷൻ 40 കോടിയും നേരിട്ടിരിക്കുകയാണ്. 55 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ മികച്ച തുടക്കം നേരിട്ടിരിക്കുകയാണ്. അടുത്ത സിനിമ ആന്റണിയാണ്. ജോജു ജോർജ് നായകനെത്തിയ ജോഷി സംവിധാനം ചെയ്ത കല്യാണി പ്രിയദർശൻ നായകവേഷത്തിലെത്തിയ ആന്റണി കൃത്യം 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇന്നലെ തിങ്കളാഴ്ച ദിവസവും സിനിമയ്ക്ക് കേരളത്തിൽ മികച്ച ദിവസമായി മാറിയിരിക്കുകയാണ്. 4 ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷൻ 4 കോടി 10 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ 6 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 5 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ മികച്ച തുടക്കം നേരിട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം. പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന 2 സിനിമകളുടെ കളക്ഷനാണ് ഡാൻസ് പാർട്ടി, ഫിലിപ്സ് എന്നീ സിനിമകളുടെ കളക്ഷൻ. കൃത്യമായ കളക്ഷൻ വരാത്തത് കൊണ്ടാണ് ദിനംപ്രതി അപ്ഡേറ്റ് ചെയ്യാത്തത് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ഡാൻസ് പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിലെ സമീപകാലത്തെ ലോ ബഡ്ജറ്റ് മൾട്ടി സ്റ്റാർ സിനിമകളിലെ ഏറ്റവും വലിയ ദുരന്തം എന്നൊരു അഭിപ്രായം നേരിടുന്ന സിനിമയാണ്. കളക്ഷനിലേക്ക് വരികയാണെങ്കിലും അതും ദുരന്തം തന്നെയാണ്. 20 ലക്ഷത്തിൽ താഴെയാണ് സിനിമയുടെ കളക്ഷൻ. തിയേറ്ററുകളിലെ മറ്റൊരു ദുരന്ത സിനിമയായിട്ട് ചിത്രം മാറുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ദുരന്തത്തിലേക്ക് പോകാതെ വിജയിക്കാൻ അർഹതയുള്ള ഒരു സിനിമയാണ് ഫിലിപ്സ് എന്ന അഭിപ്രായങ്ങൾ കൊണ്ട് ആദ്യ ദിവസം തന്നെ വ്യക്തമായതാണ്. ഇതുവരെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേരിട്ട സിനിമയാണെങ്കിൽ പോലും അതിനൊത്തൊരു കളക്ഷൻ സിനിമ നേരിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. 60 ലക്ഷത്തിൽ പരമാണ് 4 ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷൻ. ഇനിയും സിനിമ മുന്നേറണം സിനിമ തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട്. ഹെലൻ എന്ന വിജയ സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഫിലിപ്സ് എന്ന സിനിമയുടെ മേക്കേഴ്സ്. കഴിഞ്ഞാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമയാണ് അന്നപൂരണി. തിയേറ്ററുകളിൽ നിന്ന് മോശമല്ലാത്ത ഭേദപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം തന്നെ നേരിട്ട സിനിമയാണെങ്കിൽ പോലും തമിഴ്നാട്ടിലെ മഴ സിനിമയെ ചതിച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. 4 കോടി 50 ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. നയൻതാരയുടെ പ്രതിഫലം മാത്രം 10 കോടിയോളം കണക്കാക്കുന്ന സിനിമയ്ക്ക് ഏകദേശം 20-25 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്നു. തിയേറ്ററുകളിൽ ഏറെക്കുറെ സിനിമ പരാജയം ഉറപ്പാക്കിയിരിക്കുന്നു എന്നാണ് തമിഴ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന വിവരം. തിയേറ്ററുകളിലെ ഇതുപോലെ തന്നെ ഒടിടി റിലീസിന് ശേഷവും മികച്ച അഭിപ്രായങ്ങൾ നേരിടുത്ത് മുന്നേറുന്ന സിനിമയാണല്ലോ സുരേഷ് ഗോപി നായകനെത്തിയ ഗരുഡൻ. തിയേറ്ററുകളിൽ 1 മാസം പിന്നിട്ട ഇതിനോടൊപ്പം തന്നെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട സിനിമയുടെ ഏറ്റവും പുതിയ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ കേരളത്തിൽ നിന്നും 16 കോടി 70 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ. ലോകമെമ്പാടും നിന്നും 27 കോടി 60 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. വിദേശ രാജ്യത്ത് പാപ്പൻ എന്ന സുരേഷ് ഗോപിയുടെ കരിയർ ബെസ്റ്റ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ മറികടന്നെങ്കിൽ പോലും ലോകമെമ്പാടും നിന്നുള്ള സ്റ്റാറ്റസിലെ പാപ്പന്റെ കളക്ഷൻ മറികടന്നിട്ടില്ല. 28 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു പാപ്പന്റെ കളക്ഷൻ. എന്തായാലും ഒടിടിയിലും നിങ്ങൾ സിനിമ കണ്ടിരിക്കുമല്ലോ. ഗരുഡൻ എന്ന സിനിമ തിയേറ്ററുകളിൽ വിജയിച്ച മലയാളം സിനിമ കൂടിയാണ്. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയൂ.